മച്ചമാരെ വെൽക്കം വെൽക്കം ബാക്ക് അഗൈൻ നിങ്ങളുടെ സ്വന്തം എക്സ്പ്ലോറർ മല്ലുവാണ് ജൗഹറിനോടൊപ്പം ബാംഗ്ലൂരിൽ നിന്നാട്ടോ സംസാരിക്കുന്നത് എൻട്രോ പറഞ്ഞത് അങ്ങനെ അവസാനം നമ്മൾ ആ ഒരു വൺ പ്ലസിന്റെ ഷോറൂമിലാട്ടോ നിലവിലുള്ളത് കണ്ടോ അടിപൊളി 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 കണ്ണം കാച്ചി മൊബൈലുകൾ പുതിയതും ഇവിടെ ലോഞ്ചിങ് എല്ലൊക്കെ കഴിഞ്ഞപ്പോൾ മൊബൈലുകൾ എന്തോരം ആളുകളാണ് കണ്ണം കാച്ചി ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് കുട്ടികളൊക്കെ എന്താ നോട്ടം എന്തായാലും നമ്മളൊരു മാളിലാണ് എന്താ മാളിന്റെ പേര് എന്തോ ഒരു മാൾ ആ ഒരു മാളിന്റെ ഉള്ളിലാണ് ഇപ്പൊ നിലവിലുള്ളത് നല്ല കിണ്ണം കാച്ചിട്ട് ബാംഗ്ലൂർ മനോഹരമായിട്ടുള്ള ഒരു മാൾ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നല്ല ക്രൗഡുകളും ഏകദേശം അടിപൊളിയായിട്ട് ഓണായിട്ട് നിൽക്കുന്ന ഒരു മാൾ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ വേറെ തന്നെ ഓളം ഗെയിം സെക്ഷനും പല സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഈ ഒരു മാളിന്റെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടല്ലോ ഈ ഒരു സെക്ഷൻ കണ്ടോ നിങ്ങൾ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാലും ഇത്ര കാലം ഇവർക്ക് ഷെഡ് കെട്ടിയിട്ട് ഈ ഒരു സാധനങ്ങൾ വിൽക്കുകയും ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ള രൂപത്തിൽ ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഷെഡൊക്കെ ഇട്ടിട്ട് ഇവർ കച്ചവടം ചെയ്യുന്ന കേട്ടോ നൈസായിട്ട് അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് രാജസ്ഥാൻ ട്രഡീഷണലായിട്ട് ഉപയോഗിക്കുന്ന കമ്മലുകൾ മാലകൾ വളകൾ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഹാൻഡ് മെയ്ഡായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ കേട്ടോ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന കമ്മലുകളും അതുപോലെ സാരികളും അവരുടെ വസ്ത്രങ്ങളും ഒക്കെയാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനവധി നല്ല അടിപൊളി 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 വസ്ത്രങ്ങളൊക്കെ ഇവർ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതൊരു പരസ്യം എന്നുള്ള നിലക്കും അതുപോലെ തന്നെ ഇത് വിൽക്കുന്നവർക്ക് വിൽക്കുകയും വാങ്ങുകയും കാര്യങ്ങളൊക്കെ ഇവിടെ നൈസായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നൈസായിട്ടുള്ള ഒരു കളിപ്പാവയും കാര്യങ്ങളൊക്കെ ഇവർ ഹാൻഡ് മെയ്ഡായിട്ട് ഉപയോഗിക്കുന്ന ഉണ്ടാക്കിയിട്ട് വിൽക്കുന്ന ആ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ ഇവിടെ ജസ്റ്റ് നമുക്ക് കാണാം ഇതൊക്കെ എന്താ വെച്ചാൽ കണ്ടോ ജയ്പൂരി അതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെയാണ് അവിടെ കണ്ടോ അടിപൊളി അടിപൊളി കമ്മലുകളും വളകളും വേറെ തന്നെ ലെവലിട്ട് കാണാൻ വേണ്ടി തന്നെ ഈസല്ലേ സാധനം ആ കണ്ടോ ബാഗൽപൂരി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്താണ് അവരുടെ കണ്ടോ തുണികൾ നെയ്സ് കോട്ടൻ തുണിയിട്ട് അവിടെയൊക്കെ രാജസ്ഥാനിൽ അത്യാവശ്യം നല്ല ചൂടുണ്ടായത് കൊണ്ട് തന്നെ അവർ ഉപയോഗിക്കുന്ന ആ ഒരു തുണിയിലും വ്യത്യാസം ഉണ്ടാവും അതുപോലെ ചൂടിനൊക്കെ താങ്ങാൻ പ്രതിരോധിക്കാനുള്ള ആ ഒരു നെയ്സായിട്ടുള്ള തുണിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നെയ്സായിട്ട് നമ്മൾ കാണുന്നത് കേട്ടോ അവരതുപോലെ തന്നെ എന്താ വെച്ചാൽ ഇതാ കണ്ടോ നിങ്ങൾ കാണുന്നത് എന്തൊക്കെയാണെന്ന് പറയാൻ വയ്യട്ടോ അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നെയ്സായിട്ടുണ്ട് എന്ന് പറയാം കണ്ടോ വ്യത്യസ്തമായിട്ടുള്ള വിരിപ്പുകളും തുണികളും വേറെ തന്നെ നെയ്സട്ട സംഭവം അങ്ങനെ അവസാനം നമ്മൾ ആ ഒരു വൺ പ്ലസിൻ്റെ ഷോറൂമിലാട്ടോ ഇപ്പോൾ നിലവിലുള്ളത് കണ്ടോ അടിപൊളി 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 കിണ്ണം കാച്ച മൊബൈലുകൾ പുതിയതും ഇവിടെ ലോഞ്ചിങ് എല്ലൊക്കെ കഴിഞ്ഞൊക്കെ ഓൾറെഡി ഇവിടെ സെറ്റാട്ടോ ഇതിൻ്റെ അവരെല്ലാ സംഭവങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല നെയ്സായിട്ട് ഇതിൻ്റെ ഉൾവശം എന്നുള്ളത് കേട്ടോ കിണ്ണം കാച്ച സെറ്റപ്പെട്ടോ അപ്പുറത്ത് ഐഫോണിൻ്റെ ആ ഒരു ഷോറൂമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാമെന്നുള്ളതാണ് അവിടെ ജസ്റ്റ് കാണിച്ചിട്ട് ഓക്കെ ഇതൊരു മാളിൻ്റെ ഉള്ളിലാണ് ആ മാളിൻ്റെ ഉള്ളിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ വേറെ ലെവൽ ഐഫോണിൻ്റെ വൺ പ്ലസിൻ്റെ വാച്ചും അതുപോലെ എല്ലാ ട്രൈപോഡ് മുതലായവ എല്ലാ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം ബാഗ് ഹാൻഡ് ബാഗ് അതുപോലത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ വേറെ തന്നെ ലെവൽ ഇത് ഈ ഒരു മാള് നിലവിൽ മൂന്ന് തട്ടാണുള്ളത് മൂന്ന് സെക്ഷനാണ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മളെ ലുലു മാള് പോലെ തന്നെ ഏകദേശം അത്ര വലുപ്പില്ലെങ്കിലും അത്യാവശ്യം നല്ല വലിയൊരു മാൾ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ഓരോ സെക്ഷനിലും വേർതിരിച്ച് എന്താ വെച്ചാൽ ഏജിൽ വ്യത്യാസത്തിലും അതുപോലെ ഡ്രസ്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുഡ് കോർട്ടും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ നൈസായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ ഒരുപാട് ജ്വല്ലറിയുടെ പരസ്യമായിട്ടും അതുപോലെ ജ്വല്ലറി ആ ഒരു സെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് ഒരുപാട് വലിയ 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 കമ്പനികൾ വലിയ 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 ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ ആ ഒരു സെക്ഷനും ഷോവും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു വലിയൊരു മാളാണെന്ന് വേണമെങ്കിൽ പറയട്ടോ കണ്ടോ ഇതൊക്കെ ഡ്രസ്സിൻ്റെ വലിയ വലിയ അടിപൊളിയായിട്ടുള്ള നൈസായിട്ടുള്ള ഒരു സെക്ഷനാണെന്ന് വേണമെങ്കിൽ പറയാം കിണ്ണാട്ടോ നൈസാണ് ഈ ഒരു മാളിൻ്റെ ഉള്ളിൽ എന്ന് പറയാനുള്ളത് കണ്ടോ മേലക്ക് ഇനിയുണ്ട് മേലക്ക് ഓൾറെഡി ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ അവിടെ ഗെയിം സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിലവിലുണ്ടാവുക അല്ലേ ഇതാ കാണട്ടോ എവിടെയാണ് ഇപ്പോൾ നമ്മൾ അഡിഡാസ് അഡിഡാസ് അഭിബാസ് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നടന്ന് അവസാനം നമ്മളിതിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ വേറെ തന്നെ ത്രില്ലാണ് മണിക്കല്ലേ അവിടെ മാക്സ് ഉണ്ട് വേറെ തന്നെ നൈസ് കേട്ടോ സംഭവം അടിപൊളി മാളാണേ
എല്ലാം ഓണായിട്ട് പവർ ഏഷ്യാറ്റിങ് നിൽക്കുന്ന അവസ്ഥയാണ്. ഇതിൻ്റെ അടിവാഗത്തിലെ ഒരു കാഴ്ച കാണട്ടെ. ഏറ്റവും മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതിന് ഏറ്റവും മുകളിൽ ഒന്നുകൂടി കയറാണ്ട് അതിൻ്റെ അടിയത്തെ ആ ഒരു ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അവിടുത്തെ ഒരു കാഴ്ച ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫുൾ ഓണാണോ, എല്ലാവരും കിണ്ണം കഴിച്ചിട്ട് നെയ്സായിട്ട് ഇങ്ങനെ സമയം ചിലവഴിക്കാൻ ഇങ്ങനെ നെയ്സായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഓണായിട്ട് പവർ ഏഷ്യായിട്ട് മൂഡ് ഏഷ്യായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു കാഴ്ചയാണ്. ഫുഡൊക്കെ അടിച്ച് ഒരു ദിവസമൊക്കെ ചിലവഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ട് ചിലവഴിക്കാൻ പറ്റിയ കിണ്ണം കാഴ്ചൊരു മാളാണെന്ന് വേണമെങ്കിൽ പറയാം. റംസാൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു നക്ഷത്ര മാമനൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടോ, അതിൻ്റെ ആ ഒരു ആളുകൾക്കുള്ള അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാമെന്നുള്ളതാണ്. ഒരുപാട് സെക്യൂരിറ്റിയും അതുപോലെ ഒരുപാട് ചോദിച്ചറിയാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് മാനേജ് ചെയ്യാൻ പറ്റിയ ആളുകളൊക്കെ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും നെയ്സാണ്, ഒരുപാട് സ്റ്റാഫും ഒരുപാട് 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 ഈ ഒരു മാളിൻ്റെ ബേസിലിട്ട് തന്നെ ഒരുപാട് സ്റ്റാഫും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചോദിച്ചാലും ആരും പറഞ്ഞിരുന്ന രൂപത്തിൽ ഒരുപാട് ഫ്ലോറിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ നെയ്സായിട്ട് ജോബ് അടിപൊളിയായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ ജെ ആർ പോകുന്നുണ്ട് കേട്ടോ, അതിൻ്റെ മേലേക്ക് ആ പോകുന്നു. ആ അവിടെയാണ് ഗെയിം സെക്ഷൻ, നെയ്സായിട്ട് അവിടേക്കൊന്ന് കയറി വെക്കാം നമുക്ക്. കണ്ടോ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് ഒരുപാട് കുട്ടികളൊക്കെ കോളേജിൽ നിന്നും കട്ട് ചെയ്തിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് നെയ്സായിട്ട് ഇങ്ങനെ വന്ന് ചില്ലാക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുപോകുന്നത് കണ്ടിരിക്കുന്നത് കണ്ട് വേറെ തന്നെ നെയ്സായിട്ട് സംഭവം. നേരത്തെ നമ്മുടെ ലുലുമാളിൻ്റെ ഏറ്റവും മുകളിൽ പോയ അതേമാരുടെ ഗെയിം സെക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇവിടെയൊക്കെ ഫുൾ ഓണാട്ടോ, എല്ലാവരും അടിപൊളിയായിട്ട് ഓണായിട്ട് മൂഡായിട്ടൊക്കെ എന്തോരം സെക്ഷനാണ് നോക്ക്. എന്താ പൊന്നോ, ആ അമ്പോ ഇവിടെ കേട്ടോ. ഫുഡിൻ്റെ കോർട്ടും കാര്യങ്ങളൊക്കെ, ഫുഡിൻ്റെ കോർട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ ഇവിടെയാണുള്ളത്. ഇവിടെയൊക്കെ ഭക്ഷണം അടിക്കാം, ഇവിടെ കുട്ടികളെ കൊണ്ട് കളിക്കാം. കുട്ടികൾ വന്നു കഴിഞ്ഞാൽ കരഞ്ഞു കഴിഞ്ഞാൽ നെയ്സായിട്ട് ഇവിടെ കൊണ്ടുവരിക, ഏതെങ്കിലും ഗെയിമിൽ കയറ്റുക, അടിച്ചു പൊളിക്കുക. ബാംഗ്ലൂർ ആൾക്കാരും ഈ ഒരു മാളിനെ കുറിച്ചിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ നെയ്സായിട്ട് ഇവിടെ ഒക്കെ വന്നിട്ട് ഒന്ന് ചില്ലാക്കാൻ നോക്കാൻ ശ്രമിക്കുക കേട്ടോ. പൊളിക്കുക, ഗെയിം സെക്ഷനൊക്കെ ഫുൾ ഓണാട്ടോ. കുട്ടികളൊക്കെ വേറെ വേറെ മൂഡിലാണ്, മൂഡിലാണ് ഗെയ്സ് ഗെയ്സ് ഗുയ്സ് കണ്ടോ. നിലവിൽ ഈ ഒരു ഗെയിം സെക്ഷൻ്റെ ഉള്ളിലുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഓരോ ഗെയിമിൽ കയറാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള ടിക്കറ്റ് നിലവിൽ എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് കണ്ടോ. ഓരോ കുട്ടി ഒരു കുട്ടി കളിക്കണമൊക്കെ നെയ്സായിട്ട് ആ സ്ക്രീനിൽ നോക്കിയിട്ട് ഇങ്ങനെ ഒരു വൈബിൽ ഓളത്തിൽ കളിക്കുന്നു. ഇവിടെ സോഡ കുപ്പി കൊണ്ടുള്ള പരിപാടിയാ, ഫുൾ ജാർ സോഡ അതാണോ, ഫുൾ ജാർ സോഡ മത്സരമാണ് ഗെയ്സ്. ഇവിടെ കണ്ടോ എന്താ ലേസറും പരിപാടികളൊക്കെ ആയിട്ട് എന്നോ എന്തോരം ഗെയിമാ നോക്കി. നമുക്കറിയാത്തത് കുട്ടികൾക്കൊക്കെ അറിയുണ്ടാവും കേട്ടോ, എത്ര ചെറിയ മക്കൾക്കും അറിയുണ്ടാവും ഗെയിമുള്ള ആ ഒരു വേറെ ലെവൽ സാധനം. ഈ കുട്ടിയൊക്കെ കളിക്കണം എന്തോരം ഓളാലേ. ഇവിടെ ഇവിടെ വന്നപ്പോഴാണ് ഈ മാളിൻ്റെ ഓളട്ടോ, കുട്ടികളും ഓളുണ്ടാക്കാണ് ഗെയ്സ്. ഇത് ബലൂണ് ടച്ച് പൊട്ടിച്ച് അതോ ഉന്തി തള്ളിടിയേ, എന്തൊക്കെയാ പരിപാടിയൊക്കെ ഉണ്ട് നിലവിലൂടെ. ഈ കുട്ടി കറങ്ങണൊക്കെ നെയ്സല്ലേ, ചിഞ്ചിടൂ ചിഞ്ചിടു മോനു. ആ ഈ കുട്ടി എൻ്റെ പൊന്നളിയോ, ഇതെന്താ സംഭവം എല്ലാട്ടോ. അയ്യോ തീ കെടുത്തുന്ന സംഭവം കേട്ടോ, ഫയർ പോയിസൺ ആണ് കേസ്. ഇതൊക്കെ എന്താ ഗെയിമൊക്കെ, എന്താ മറ്റേ നോട്ടം വേറെ ലെവലല്ലേ. വിളിക്ക് സംഭവം നെയ്സ് വെള്ളം ഉണ്ട് കേട്ടോ, വെള്ളം തെറിപ്പിക്കാനാണ് ആ സ്ക്രീൻ നമുക്ക് വെള്ളം ഇങ്ങനെ ആക്കുകയാണ്. എന്താണ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ, അത് തണുക്കണേനനുസരിച്ച് വെള്ളം തട്ടണേനനുസരിച്ച് ആ ഒരു തീ കെടുന്നുണ്ട്. എന്താ അല്ലേ, എന്തൊക്കെ കളിയാണ് ഇവിടെ കണ്ടോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ മൈക്കിളെ അണക്കൊന്നും ഇങ്ങനത്തെ വാങ്ങിക്കൂടെ, പെട്ടെന്ന് പണി ചെയ്യലോ എന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പൊ എന്റെ കഥ. ഏത് മാള് പോയാലും ഉണ്ടാകുന്നൊരു സംഭവമാണ് കേട്ടോ കെ എഫ് സി. അതുപോലെ തന്നെ ഏറ്റവും മുകളിലാണ് ഇപ്പം നിൽക്കുന്നത് നമ്മള്. ഇവിടെ ഒരുപാട് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ നിലവിൽ നമുക്ക് കാണാമെന്നുള്ളതാണ്. അങ്ങനെ കണ്ടോ, ഇങ്ങനെ കിടക്കുന്നത് മുഴുവൻ തിരിഞ്ഞു വളഞ്ഞ് കിടക്കുന്നതൊക്കെ ഫുഡിൻ്റെ കോർട്ടാണ്. അവിടേക്ക് ഇരുന്ന് നെയ്സായിട്ട് ഭക്ഷണം അടിക്കുന്നവരുണ്ട്, ചില്ലാക്കുന്നവരുണ്ട്,
അവിടെ ലിഫ്റ്റ് കയറി കളിച്ചവരുണ്ട്, കറണ്ട് പോയി അവിടെ നിന്നിട്ട് പിന്നെ ഇറങ്ങുന്നവരുണ്ട്. നൈസാട്ടോ കണ്ടോ, കറണ്ട് പോയി ലിഫ്റ്റ് നിന്നു, അവസാനം ചാടി ഇറങ്ങി നടന്നു പോകേണ്ട അവസ്ഥയായിപ്പോ. ഞാൻ തമാശ പറഞ്ഞോന്നല്ല, കറണ്ട് പോയി കഴിഞ്ഞാൽ കുട്ടികളെ മുകളിലും മുഴുക്കുടിയൊക്കെ കളിച്ച് നൈസായിട്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങേണ്ട അവസ്ഥ. മേലെ ചെന്നിട്ടേക്ക് അടിയിലേക്ക് ഓല മക്കളും പേരക്കുട്ടികളും മമ്മിയും മൂത്തമ്മയൊക്കെ. അപ്പം അടിയിൽ തന്നെ പിന്നെ കോണി ഇറങ്ങി നടന്നു കൊണ്ടി വരും. ആ എങ്ങനെ എടുക്കണം? ആ ഇത് സംഭവം എന്തായാലും ഇത് മാളിലുള്ള ഉള്ളിലുള്ള കുട്ടികൾക്ക് കളിപ്പിക്കുന്ന വണ്ടി കേട്ടോ. എന്താ പറയുക, റിമോട്ട് കൺട്രോളിനൊക്കെയാണ് പോകുന്നത്. ആ എങ്ങനെ എടുക്കണം? ഇവിടെ തന്നെ ഇറങ്ങി. ആ ആ ആ ആ ആ കറണ്ട് പോയി നൈസ്, ചാടി കയറൂ. എങ്ങനെ ഇരിക്കണ്, എങ്ങനെ ഇരിക്കണ്. ആ അവസാനം നമ്മളെ ആ ഒരു അടിയത്തെ ഫ്ലോറിൽ തന്നെ എത്തിയിട്ടോ, ഏറ്റവും ടോപ്പിൽ എത്തി. ഏറ്റവും ടോപ്പിലിറങ്ങി, ഏറ്റവും അടിയിലെത്തി നൈസായിട്ട് കോണിക്ക് ഇറങ്ങി ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ എത്രയൊക്കെയാണ് ഇവിടെ മാളിലുള്ള കാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് നമ്മൾ നേരത്തെ വൺ പ്ലസിൻ്റെ ആ ഒരു ഷോറൂം കാണിച്ചത്. വൺ പ്ലസ്ന്ന് നെയ്സായിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് ജെ ആറിൻ്റെ ക്യാബും കാര്യങ്ങളൊക്കെ നെയ്സായിട്ട് കേടെ നിന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മാൾക്ക് കയറിയത് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ. ടോ ടോ ആ ഇത് സെയിൽ, ഇത് സെയിൽ ചെയ്യാനാണ്. എന്താ അല്ലേ, കിണ്ണം കാഴ്ചയില്ലേ, ആ ലുക്ക്, ആ ഒരു ഷോ. വാച്ചുകൾ വേണം കുട്ടികളെ, വാച്ച് 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 വാച്ച്. ഇവിടെ കയറിയത് ഓർമ്മ ഉണ്ടോ, തല പിന്നി മുക്കും, അത്രയും പൈസ കയറും. അവസാനം നമ്മളതിൻ്റെ ഉള്ളിലെത്തിയിട്ടോ, ഏ അവസാനം നമ്മളതിൻ്റെ പുറത്തെത്തിയിട്ടോ. ഇതാണ് ഈ മാള് എന്ന് പറയാനുള്ളത് കണ്ടോ. ഈ മാളിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച കേട്ടോ, ഇത്രയും വലുപ്പത്തിലാണ് ഈ ഒരു മാള് നിലവിലുള്ളത്. ബാംഗ്ലൂർ തന്നെയാണ്, ബാംഗ്ലൂർ വന്നിട്ട് ഈയൊരു മാളിൽ വന്നിട്ട് എന്താ പറയുക, സെറ്റാക്കുക, പവർ ചെയ്യുക, മൂടാക്കുക, കിണ്ണം കാഴ്ച, പൊളിക്കുക, അടുക്കുക, മുറിക്കുക, എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അങ്ങനെ തമ്മച്ചമാരെ, ആ ഒരു മാളിൻ്റെ പുറത്തിറങ്ങിയിട്ടാണ് ഇപ്പോൾ ഔട്ടറോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഔട്ടറൊക്കെ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാൾ എന്ന് പറയുള്ളത്. മാളിൻ്റെ ആ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു, കിണ്ണായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടുത്തെ ഉള്ള ഒരു വൈബും ഓളങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ അടിച്ചാൽ പൊളിച്ചിട്ട് കിണ്ണം കാഴ്ചയായിട്ട് ഞാൻ ലാഗ് അടിപ്പിക്കാതെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കിണ്ണം കാഴ്ചയായിട്ട് നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ഇപ്പോൾ ബാംഗ്ലൂരാണുള്ളത്, ബാംഗ്ലൂരിൽ നിന്ന് നേരെ ബാംഗ്ലൂർ ഇന്നും മറ്റൊരു ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ഓടിയിട്ട് വേറെ സെക്ഷനിലേക്ക്, വേറെ സ്പോട്ടിലേക്ക് നമ്മൾ ഹെഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ 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 ബൈ.